എല്ലാവർക്കും ന്യൂട്രൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമാണ്. ഇന്നത്തെ വീഡിയോയിൽ പെരിയാർ ടൈഗർ റിസർവിലെ ഒരു അടിപൊളി ട്രക്കിംഗ് പ്രോഗ്രാം ആയിട്ടുള്ള ബോർഡർ ഹൈക്കിംഗ് ബ്രാണ്ടിപ്പാറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഒരു 10-15 കിലോമീറ്ററോളം കാടിനകത്തൂടെ അടിപൊളി ഒരു ട്രക്കിംഗ് എല്ലാം നടത്തി അത്യാവശ്യം മൃഗങ്ങളെല്ലാം കണ്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു കിഡിലൻ ട്രക്കിംഗ് ആണ് കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ഈ ഒരു റൂട്ടിൽ തന്നെ ഒരു ട്രക്കിംഗ് ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മൃഗങ്ങളെ വളരെ കുറവാണ് കാണാൻ പറ്റിയതെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അട്ടകടിയും കിട്ടിയിരുന്നു. ഡാമിൽ വെള്ളമൊക്കെ കുറയുന്ന ടൈമിലാണ് ഇവിടെ അനിമൽസിനെ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ട്രക്കിംഗ് പോകുന്ന പാത്തിൽ കാണാൻ ചാൻസ് ഉള്ളത്. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്നത് വേനൽക്കാലത്താണ്ടോ. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ പുറകെ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ ആ ഭാഗത്തുള്ള ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ രാവിലെയാണ് ട്രക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു രാവിലെ 8:30 നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബീറ്റ് ഓഫീസറും 2 ഗൈഡുമാരും അതുപോലെ കുറച്ച് ഫോറിനേഴ്സും ഉണ്ടോ നമ്മുടെ ഒപ്പം ഈ ഒരു യാത്രയിലുള്ളത്. അപ്പോൾ അതിരാവിലെ ഈ സൂര്യപ്രകാശമൊക്കെ വീണ് കിടക്കുന്ന ഒരു വഴിയിലൂടെ പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡാമിൽ വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അനിമൽ സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ്. അതുപോലെ തന്നെ അട്ടയും ഉണ്ടാവില്ല. അട്ടയാണ് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സാധനം. ആദ്യമൊക്കെ ഈ ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ അട്ട കാലിൽ കയറി കഴിയുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് അത് ശീലമായി. കാരണം ഈ ഒരു കാട്ടിലെ മിക്കപ്പോഴും കയറി ഇറങ്ങി ഇപ്പോൾ അട്ടയും ഞങ്ങളൊക്കെ വലിയ സുഹൃത്തുക്കളാണ്. നമ്മളീ പോകുന്ന വഴി എന്ന് പറയുന്നത് ഉൾക്കാടൊന്നുമല്ല, ഇത് പഗ്മാർ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗൈഡിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ നടന്ന് കാടെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് നിൽഗിരി ലങ്കൂർ എന്നറിയപ്പെടുന്ന ഒരു കരിങ്കുരങ്ങാണ് കേട്ടോ. സാധാരണ കൂട്ടമായിട്ടാണ് ഇവ കാണാറുള്ളത്. ഇന്ന് എന്തായാലും ആൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അത് ഒരുപാട് ഉയരത്തിലൊന്നുമല്ലാതെ ഏകദേശം നമ്മുടെ ഐ ലെവലിൽ തന്നെയാണ് ആളെ കാണാൻ പറ്റിയത്. നമ്മൾ സാധാരണ കാണാറുള്ള ഒരു കുരങ്ങുണ്ടല്ലോ, അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കരിങ്കുരങ്ങിന് കുറച്ച് പേടി കൂടുതലാണ്. ഞാനിതിനെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അത്ര അഗ്രസീവായിട്ടൊന്നും ഈ ഒരു കുരങ്ങിനെ കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കാടിനെ കുറിച്ചും അതുപോലെ ഇവിടെയുള്ള കാട്ടുമൃഗങ്ങളെ കുറിച്ചും എല്ലാം നല്ല രീതിയിൽ അറിവുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഗൈഡുമാരായിട്ട് വരുന്നത്. പണ്ട് കാലത്ത് ആനവേട്ടയും അതുപോലെ ചന്ദനക്കടത്തും ഒക്കെ ആയിട്ട് ഈ കാട് തന്നെ വിറപ്പിച്ച് കടന്നിരുന്ന ആളുകളാണ് ഇവിടെയുള്ള ഗൈഡുമാരിൽ പലരും. ആ ആളുകളാണ് ഇന്നിവിടെ വരുന്ന ഗസ്റ്റുകളെയും കൊണ്ട് ഈ കാട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുന്നതും നമ്മുടെ വനസമ്പത്തെല്ലാം കാത്തു സൂക്ഷിക്കുന്നതും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അടുത്തത് കണ്ടത് ഒരു മ്ലാവിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു വരുന്നതിൻ്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ആൾ ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുവാണ്. അധികം നേരമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും തന്നെ ആൾ ഓടി. അടുത്ത നമ്മുടെ സൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും കാണാറുള്ള മലബാർ ജയന്റ് സ്ക്വിറൽ അഥവാ മലയണ്ണാനാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും ആൾ തല കീഴായിട്ട് കിടന്ന് തലയും മീശയും എല്ലാം നല്ല അടിപൊളിയായിട്ട് ജീവി മിനുക്കുന്നുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ
ഇവിടെ നമ്മളോടൊപ്പം വരുന്ന ഗൈഡുമാരിൽ പലരും പണ്ട് ഈ കാട് വിറപ്പിച്ച് നടന്നിരുന്ന ആളുകളായിരുന്നു. ഇത് ഞാൻ ചുമ്മാ തള്ളിമറിക്കുന്നതല്ല കേട്ടോ, അവർ തന്നെ ഈ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ചില സമയത്തൊക്കെ നമ്മുടെ ഇത് പറയും. നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കാം. നെഞ്ചിലും വെച്ചാൽ ഞങ്ങൾ നെഞ്ചിൽ വെച്ചേ നീ ചുട്ട ഞാൻ ചുടുന്നു ഇല്ലേ, ഞങ്ങളും കാട്ടുക്കുള്ള വളരെ വീതിയ അപ്പി ചൊല്ലി തപ്പിച്ചിരിക്കും. ആവാ ഇല്ലാട്ടി അവങ്ക ചുട്ടുപിടുവാങ്ങളെ നമ്മളെ. കൂടുതലാണ് നാങ്ങൾ ഒരു കൊസ്റ്റി രണ്ടുപേരും നെഞ്ചിൽ ടുപ്പായ്ക്ക് വെച്ചിട്ട് തിരിഞ്ഞു സഞ്ച അപ്പടിയേ ടുപ്പായ്ക്ക് നെഞ്ചിൽ വെച്ച് അവരും നെഞ്ചിൽ വെച്ചിട്ട് നാങ്ങൾ ചൊല്ലുവ നമ്മൾ പോലീസ് കിട്ട ചൊല്ലിട്ട് പോകുന്നില്ല കാറ് വെച്ചിട്ട് നമ്മൾ വന്ന് കാട്ടുള്ള വേട്ടയാരി വീങ്ങിതന്നെ. അപ്പം നാങ്ങൾ ഒരു കുരിപ്പ് നീങ്ക ഒരു കുരിപ്പ രമ്പ ടാക്സി ഇട്ടിപ്പോ ഒരു വേറെ കുറച്ചധികം ആളുകൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സൗണ്ട് കേട്ട് നമ്മളെ കണ്ട് പേടിച്ചോടുന്ന നിൽഗിരി ലങ്കൂറാണിത്. ഒരെണ്ണമല്ല, പുറകെ പുറകെ ഒരു 10-20 ആ ഒരു വഴിക്ക് ഓടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടം ആളുകളൊക്കെ ആയിട്ട് കാട്ടിൽ പോകുമ്പോഴുള്ള പ്രശ്നം. കാരണം നമ്മൾ നടക്കുന്നതിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് അനിമൽസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ആളുകളുടെ സ്മെല്ല് പെട്ടെന്ന് അനിമൽസിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ നടന്നുള്ള ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് സൈറ്റിങ്സ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ലക്ക് കൂടി വേണം. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം കംപ്ലീറ്റ് വെള്ളമായിരുന്നു. അപ്പോൾ മഴക്കാലത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കൊന്നും നമുക്ക് ഇറങ്ങാനേ പറ്റില്ല. ഈ ഒരു കുറ്റി വരെ വെള്ളത്തിൻ്റെ താഴെയായിരുന്നു. അത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വേനലായപ്പോൾ പോയി ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയ ഒരു സൈറ്റിങ്ങാണ്. ഒരു ചെറിയ ജംഗിൾ ഹോളാണ്. നമ്മുടെ ഗ്രീൻ വോക്കിൻ്റെ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി സൈസ് ആയി. ഏകദേശം ഇതിൻ്റെ ഒരു ഇരട്ടിയുള്ളൊരു ജംഗിൾ ഹോളിൻ്റെ വീഡിയോ നമ്മൾ അതിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂങ്ങകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും മെയിലിൽ പോപ്പപ്പായും കൊടുത്തേക്കാം. നമ്മൾ കഴിഞ്ഞ തവണ ഈ ഒരു ട്രക്കിംഗ് പോയപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നൊരു പ്ലേസായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം പറ്റി ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു ഏരിയയിൽ മൃഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസും വളരെയധികമാണ്. അങ്ങനെ നമ്മുടെ അടുത്ത സൈറ്റിംഗ് ഒരു മ്ലാവാണ്. ഒന്നല്ല, അതിൻ്റെ പുറകിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെയും മ്ലാവുകൾ നിൽക്കുന്നുണ്ട്. മാൻവർഗത്തിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു ഇനമാണ് ഈ മ്ലാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതിൽ അത്ര സൈസുള്ള ഒരു മ്ലാവിനെയൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ വാൽപ്പാറയിലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിരപ്പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മ്ലാവിനെ കണ്ടിരുന്നു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ പശുവാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, അത്രയ്ക്ക് സൈസ് ഉണ്ടായിരുന്നു. ആ ഒരു സൈസിലുള്ള ഒരു മ്ലാവിനെ പിന്നെ വേറെ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല.
അങ്ങനെ ഏകദേശം ഒരു 10:30 നമ്മൾ ഇതാ ഈ കാണുന്ന ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഈ ഒരു ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ഏകദേശം 1.5 kg വരുന്ന ഒരു പാത്രവും അതുപോലെ ഒരു ഏകദേശം 1.25 kg മേളിൽ വെയിറ്റ് വരുന്ന ഒരു കുപ്പിയായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറും അതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ്സുമാണ്. അങ്ങനെ അത്രയും നേരം നോക്കിയിടുന്ന നമ്മുടെ അടുത്ത സൈറ്റിംഗ് കിട്ടി കേട്ടോ. വേറൊന്നുമല്ല, ഒരു കൂട്ടം ഇന്ത്യൻ വൈൽഡ് ഗൗറാണ്. അപ്പോൾ ഇത് കാട്ടിയാണോ കാട്ടുപോത്താണോ എന്നുള്ള തർക്കം ഇതുവരെ തീരാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇന്ത്യൻ വൈൽഡ് ഗൗർ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു തർക്കത്തിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഇന്ത്യൻ വൈൽഡ് ഗൗർ എന്ന് പറയുന്നത് നമ്മുടെ പശുവിൻ്റെ അഥവാ കാളയുടെയൊക്കെ ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാട്ടുപോത്ത് എന്ന് വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാട്ടി എന്ന് വിളിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ എന്തുകൊണ്ട് കാട്ട് കാള എന്നും കാട്ട് പശു എന്നൊന്നും വിളിക്കുന്നില്ല? ന്യായമായിട്ടുള്ളൊരു സംശയം തന്നെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. നമുക്ക് നോക്കാം എന്തൊക്കെ റെസ്പോൺസ് ആണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം മ്ലാവുകളായിരുന്നു. അപ്പോൾ ഇവരുടെ ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടത്തിൽ ഒരുപാട് ചെറിയ കുട്ടികളെയും കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള നല്ല ഫ്രഷ് ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണയും വന്നപ്പോൾ കുറച്ച് പേര് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയത്. പക്ഷെ അന്ന് നല്ല രീതിയിൽ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വേനൽ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ വെള്ളം ഒത്തിരി കുറവാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നല്ല രീതിയിലുള്ള കയറ്റമാണ് കയറി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കയറ്റം നമ്മൾ ചെന്ന് നിൽക്കുന്നത് തമിഴ്നാട് ബോർഡർ വരെയാണ്.
അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയൊരു ഐറ്റം ഉണ്ടോ, വേറെ ഒന്നുമല്ല, ഏതോ ഒരു ആനയുടെ എല്ലാണ്. നമ്മുടെ പറമ്പിക്കുളത്തെ വീഡിയോയിൽ ഒരു ട്രാജഡിയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രണ്ട് കൊമ്പന്മാർ കൂടി ഒരു പിടിയാനയെ കൊന്നത്. അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയാണ് ഇതിൻ്റെയും മുറയിൽ. മേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാത്തതിന് ഒരു കൊമ്പൻ കുത്തിക്കൊന്ന ഒരു പിടിയാനയുടെ അസ്ഥി കൂടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ കയറി കയറി നേരെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലും അതുപോലെ ചൂടും ഉണ്ടാവും. ഈ ഒരു ഏരിയയിലെ മരങ്ങളൊന്നും തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലെല്ലാം കൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആ മരം നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മംഗളാദേവി എന്ന് പറയുന്ന ആ ഒരു ടെമ്പിൾ ഉള്ള ഏരിയയാണ്. ആ മരം നിൽക്കുന്നതിൻ്റെ താഴെയാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റില്ല, ഏകദേശം നല്ല ഡിസ്റ്റൻസിലാണ് ഈ ഒരു ടെമ്പിൾ നിൽക്കുന്നത് കേട്ടോ. പൂർണ്ണമായിട്ടും കാടിനകത്തുള്ള ഈ ഒരു ടെമ്പിളിലേക്ക് വർഷത്തിൽ ഒരു ദിവസം മാത്രം ആളുകളെ പൂർണ്ണമായിട്ട് അലവ് ചെയ്യാറുണ്ട്. തമിഴ് കലണ്ടറിലെ ചിത്രപൗർണമി എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമാണ് ഇവിടെ ആളുകളെ അലവ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 10-25,000 പേര് ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പോയിക്കഴിഞ്ഞാൽ കമ്പം, തേനി ആ ഒരു സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ് ആ ഒരു ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസേഴ്സും അതുപോലെ തന്നെ വാച്ചർമാരെല്ലാം ഈ ഒരു സ്ഥലം നിരീക്ഷിക്കുന്നതിന് വേണ്ടി വന്ന് താമസിക്കുന്നതാണോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് തന്നെ നല്ലൊരു ട്രഞ്ച്, നാല് സൈഡിലും നല്ല ആഴത്തിലുള്ളൊരു ട്രഞ്ച് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ആനയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞത് അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൽ ഇതുവരെ ആനയെ കാണാൻ പറ്റാത്തൊരു സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലഞ്ചെല്ലാം തീർത്ത് നമ്മൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മൾ ചെന്ന പാടെ ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനും പറ്റി. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പിടിയാനയാണ് കേട്ടോ, ആളൊരു 2 മാസം പ്രഗ്നൻ്റ് കൂടിയാണെന്നാണ് ഈ ഒരു ഗൈഡ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഇങ്ങനെ പിടിയാന ഒറ്റയ്ക്ക് നിന്ന് കാണാറില്ല, കൊമ്പന്മാരാണ് സാധാരണ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ബോർഡർ ഹൈക്കിംഗ് ബ്രാണ്ടിപ്പാറ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. മാക്സിമം 6 പേരെയാണ് ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇതുപോലെ 2 ഗ്രൂപ്പായിട്ട് ടോട്ടൽ 12 പേർക്ക് വരെ ഒരു ദിവസം പോകാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മിനിമം 2 പേരെങ്കിലും വേണം. അഥവാ നിങ്ങൾ ഒരാളായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 2 പേരുടെ മിനിമം ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 2,000 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. 2 ഗൈഡുമാരും അതുപോലെ തന്നെ ഒരു ബീറ്റ് ഓഫീസറുമായിരിക്കും ഈ ഒരു ട്രക്കിങ്ങിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിമൽ സൈറ്റിംഗ് എല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ നല്ല രീതിയിലുള്ള സൈറ്റിങ്സ് നമുക്ക് കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല.
അത് കാടറിയാനും അതുപോലെ കാട് ആസ്വദിക്കാനുമായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സൈറ്റിങ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടി സന്തോഷമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് കാട്ടിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലുള്ള സങ്കടം ഉണ്ടല്ലോ, അതും ഒരു ബുദ്ധിമുട്ടല്ലേ. നമ്മൾ കാടിനെ നല്ല രീതിയിൽ സ്നേഹിച്ചും വിശ്വസിച്ചും സന്തോഷത്തോടുകൂടി നമ്മൾ കാട്ടിലേക്കൊന്ന് കയറി നോക്കി നമുക്ക് വേണ്ട കാഴ്ചകളെല്ലാം തന്നെ കാടൊരുക്കി തരും. ചില സമയത്ത് നല്ല നല്ല കാഴ്ചകളെല്ലാം കൊണ്ടു തന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് മായ്ച്ചു കളയും. അന്ന് ഞങ്ങൾ പറമ്പിക്കുളത്ത് കടുവയെ കണ്ട പോലെ ചില സമയത്ത് നമുക്ക് നല്ല ഫ്രെയിമിൽ ഒരുപാട് നേരം ഷൂട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കാഴ്ചകൾ ഒരുക്കി തരും. അതാണ് കാടിൻ്റെ വികൃതി. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇവരെന്താണ് എപ്പോഴും ഈ തേക്കടിയിലെ വീഡിയോ തന്നെ ചെയ്യുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ തേക്കടിയിലാവുമ്പോൾ നമുക്ക് കാടിനെയും മൃഗങ്ങളെയെല്ലാം അറിഞ്ഞ് കാട്ടിലൂടെ കാടെല്ലാം ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റൊരു വനത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പറമ്പിക്കുളത്തും മറ്റും ഇത്തരത്തിലുള്ള ട്രക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ആനിമൽ സൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ റെയറാണ്. അതുപോലെ തന്നെ നമുക്ക് കാട്ടിലൂടെ ഇത്രയും അധികം ദൂരം നടക്കാനും പറ്റില്ല. ഇപ്പോൾ കുറേ നേരമായിട്ട് ഈ ഒരു ആന ഈ വെയിലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ചൂടുണ്ട്, നമുക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു ചൂടത്ത് ഇത്രയും കറുത്തതും കൂടി ആയിട്ടുള്ള ഈ ഒരു ആന എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു അതിശയം തന്നെയാണ്. ഇതിൻ്റെ ഈ മുതുകത്ത് കാണുന്ന ചെളി അതിനുള്ളൊരു പ്രൊട്ടക്ഷനാണല്ലോ. ശരിക്കും ഒരു സൺസ്ക്രീൻ പോലെ അല്ലെങ്കിൽ ഒരു കൂളിങ്ങിന് വേണ്ടിയൊക്കെ ആയിട്ടാണ് ഇവർ ഈ ഒരു ചെളി വാരി മേത്ത് ഇടുന്നത്. ആനകളെ മിക്കടത്ത് നമ്മൾ കാണുമ്പോൾ ദേഹത്ത് മുഴുവൻ പൊടിയും ഇതുപോലെ ചെളിയും ഒക്കെ ആയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു വെയിലിൻ്റെ ചൂടൊന്നും ശരീരത്തേക്ക് വലിയ കാര്യമായിട്ട് ഏക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിൽ ചെളിയെല്ലാം വാരി മേത്തിടുന്നത്. അങ്ങനെ ആനയെ കണ്ണറെ കണ്ട് കുറേ നേരം വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തേക്കടിയിൽ ബോട്ടിങ് പോകുന്നതെല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഏരിയ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടോ. പല തട്ട് തട്ടായിട്ടുള്ള മലനിരകൾ കുന്നുകളെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല അഗ്രസീവായിട്ടുള്ള രണ്ട് കുരങ്ങന്മാരെ കണ്ടു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഫോറിനേഴ്സിൻ്റെ കയ്യിലിരുന്ന ആപ്പിളാണ് ഇവർ തട്ടിപ്പറിച്ച് മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.